ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രസീലിയൻ പോയറ്റായ യാ കബ്രാൽ ഡി മെലോനെറ്റോ എഴുതിയ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കാപിബാര റിവർ എന്ന പോയമാണ്. ഈ പോയറ്റ് ജനിച്ചത് ബ്രസീലിലെ പെർണാംബുക്കോ എന്ന സ്റ്റേറ്റിലാണ്. ഈ പെർണാംബുക്കോ എന്ന സ്റ്റേറ്റിലുള്ള ഒരു നദിയാണ് കാപിബാര. സോ ഈ കാപിബാര റിവറിനെ എക്സാമ്പിളാക്കിയിട്ട് എല്ലാ റിവേഴ്സും നശിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി റീഡേഴ്സിന് ഒരു ബോധം ഉണ്ടാക്കി തരികയാണ് ഈ പോയറ്റ് ചെയ്യുന്നത്. റീഡേഴ്സിനെ എൻവിറോൺമെൻറ്റൽ കോൺഷ്യസ് ആക്കുകയാണ് ഈ പോയറ്റ്. ഇത് കുറച്ചൊരു ലോങ് പോയമാണ്, ഒരു 16 സ്റ്റാൻസാസ് വരുന്നുണ്ട്. സിമ്പിൾ വേർഡ്സ് ആണ്, പക്ഷേ കുറച്ചൊന്ന് തിങ്ക് ചെയ്യാനുണ്ട്. കുറച്ചൊരു ഭാവന ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, റിവറിനെ ഒരു ഡോഗിനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അധികം ലൈൻസും ഇതിലുള്ളത്. അപ്പോൾ ഒരു റിവറിനെ എങ്ങനെ ഒരു ഡോഗിനോട് കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ പോയം വായിക്കുമ്പം എല്ലാം ക്ലിയർ ആവും. സോ നമുക്ക് പോയറ്റിലേക്ക് കടക്കാം. ഈ 16 സ്റ്റാൻസകൾ ഒരു 3 സ്റ്റാൻസ വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ 3 സ്റ്റാൻസകൾ നോക്കാം. ദ സിറ്റി ഇസ് ക്രോസ്ഡ് ബൈ ദ റിവർ ആസ് എ സ്ട്രീറ്റ് ഇസ് ക്രോസ്ഡ് ബൈ എ ഡോഗ്, എ പീസ് ഓഫ് ഫ്രൂട്ട് ബൈ എ സ്വാർഡ്. ദ റിവർ കോൾ ടു മൈൻഡ് എ ഡോഗ് ഡൊസൈൽ ടങ്ക് ഓർ എ ഡോഗ് സാഡ് ബെലി ഓർ ദാറ്റ് അതർ റിവർ വിച്ച് ഇസ് ദ ഡേർട്ടി വെറ്റ് ക്ലോത്ത് ഓഫ് എ ഡോഗ്സ് ടു ഐസ്. ദ റിവർ വാസ് ലൈക്ക് എ ഡോഗ് വിതൗട്ട് ഫെദേഴ്സ്, ഇറ്റ് ന്യൂ റോസ് നത്തിങ് ഓഫ് ദ ബ്ലൂ റെയിൻ ഓഫ് ദ റോസ് കളേർഡ് ഫൗണ്ടെയ്ൻ ഓഫ് ദ വാട്ടർ ഇൻ എ വാട്ടർ ഗ്ലാസ് ഓഫ് ദ വാട്ടർ ഇൻ പിക്ചേഴ്സ് ഓഫ് ദ ഫിഷ് ഇൻ ദ വാട്ടർ ഓഫ് ദ ബ്രീസ് ഓൺ ദ വാട്ടർ. അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ഒരു സിറ്റിയിൽ ഒരു റിവർ എങ്ങനെ ഒരു സിറ്റിനെ ക്രോസ് ചെയ്യുന്നുള്ളത് ഒരു ഡോഗ് ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്വാഡ് ഒരു വാള് ഒരു ഫ്രൂട്ട് ക്രോസ് ചെയ്യുന്നത് പോലെ, ഒരു ഫ്രൂട്ടിനെ ക്രോസ് ചെയ്ത് പോകുന്നത് പോലെ, അത് കട്ട് ചെയ്യുമ്പം ഒരു ഫ്രൂട്ടിനെ എങ്ങനെ ക്രോസ് ചെയ്യും, അതുപോലെ ആ സിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ റിവർ ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു പക്ക ഡോഗിനോട് കമ്പയർ ചെയ്യാണ് റിവറിനെ. ദ റിവർ കോൾ ടു മൈ എന്ന് പറയുന്ന ആ റിവർ ഓർമ്മിപ്പിച്ചു പോയറ്റിനെ ഡോഗ് ഡൊസൈൽ ടങ്ക് അല്ലെങ്കിൽ ഡോഗ് സാഡ് ബെല്ലി. ഡൊസൈൽ എന്ന് പറയുന്നത് എന്തും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട്, ഇങ്ങനെ നാവ് ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ട ഡോഗ്, അപ്പം അങ്ങനെയൊക്കെ മീനിങ് അതിൻ്റെ. അപ്പം ആ റിവർ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് പോലെ, ഡോഗ് സാഡ് ബെല്ലി, അത്രയും അതിൻ്റെ ഒരു പുവർ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തത്. ആൻഡ് അതർ റിവർ വിച്ച് ഇസ് ദ ഡേർട്ടി വെറ്റ് ക്ലോത്ത് ഓഫ് എ ഡോഗ്സ് ടു ഐസ്. ഡോഗിൻ്റെ ഡേർട്ടി ആയിട്ടുള്ള രണ്ട് കണ്ണുകൾ, അങ്ങനത്തെ ഒക്കെയാണ് ഈ പോയറ്റിന് ഓർമ്മ വരുന്നത് ആ റിവർ കാണുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ആ റിവറിൻ്റെ ഒരു പോർ കണ്ടീഷനാണ് ഈ സ്റ്റാൻസയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് റിവറിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചാണ്. റിവർ പണ്ട് ഫെദേഴ്സ് ഇല്ലാത്തൊരു ഡോഗിനെ പോലെയായിരുന്നു, നല്ല വൃത്തിയുള്ള ഒരു ഡോഗിനെ കാണിക്കാനായിരിക്കാം ഫെദേഴ്സ് ഇല്ലാത്തൊരു ഡോഗ് എന്ന് പറയുന്നത്. പണ്ട് ഈ റിവറിന് ചുറ്റും ആൾ താമസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ റിവറിൻ്റെ, ഇപ്പോൾ കാപിബാര റിവറിൻ്റെ രണ്ട് സൈഡിലും ഫാക്ടറീസ് ഉണ്ട്. ഫാക്ടറിയിലെ വേസ്റ്റൊക്കെ റിവറിലേക്കാണ് പോകുന്നത്. ഷുഗർ ഫാക്ടറീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം അത് കാണിക്കാനാവാം ഇപ്പോൾ ഫെദേഴ്സ് ഉണ്ട്, പണ്ട് ഡോഗിന് ഫെദേഴ്സ് ഇല്ല എന്ന് പറയുന്നത്. സറൗണ്ടിങ്സിൽ ആരും ഇല്ലായിരുന്നു എന്ന് കാണിക്കാനായിരിക്കാം. ഇറ്റ് വാസ് എ ഡോഗ് വിത്തൗട്ട് ഫെദേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവയൊന്നും എന്താണെന്ന് റിവറിന് ഇപ്പം അറിയില്ല എന്ന്. അത് ഇവയൊക്കെയാണ്: ബ്ലൂ റെയിന്, റോസ് കളേർഡ് ഫൗണ്ടെയിന്, വാട്ടർ ഇൻ എ വാട്ടർ ഗ്ലാസ്, വാട്ടർ ഇൻ പിക്ചേഴ്സ്, ഫിഷ് ഇൻ ദ വാട്ടർ, ബ്രീസ് ഓൺ ദ വാട്ടർ. അപ്പോൾ ബ്ലൂ റെയിൻ എന്ന് പറയുമ്പം നല്ല ഫ്രഷ് മഴ. അപ്പം ഇപ്പം ഒക്കെ പൊല്യൂട്ടഡ് ആണല്ലോ. അപ്പം ഇതൊക്കെ പണ്ടത്തെ കഥയാണ്, ഇപ്പോൾ ഇതൊന്നും റിവറിന് അറിയൂലാന്ന്. റോസ് കളേർഡ് ഫൗണ്ടെയിൻ, ഈ വെള്ളച്ചാട്ടത്തിനൊക്കെയാണ് ഫൗണ്ടെയിന് പറയുക. പിന്നെ വാട്ടർ ഇൻ എ വാട്ടർ ഗ്ലാസ്, ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം, പ്യുവർ വെള്ളമായിരിക്കുമല്ലോ കുടിക്കാൻ പറ്റുന്നത്, അപ്പം അങ്ങനത്തെ പ്യുവർ വെള്ളം. പിന്നെ വാട്ടർ ഇൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത് കുടത്തിലൊക്കെ പണ്ട് വെള്ളം എടുത്തുകൊണ്ട് പോകല് റിവറിന്, ഇപ്പം റിവറിന് അതിനൊന്നും പറ്റൂല. അപ്പം അതൊന്നും റിവറിന് ഇപ്പം അറിയൂലാന്ന്. അതുപോലെ ഫിഷ് ഇൻ ദ വാട്ടർ, ബ്രീസ് ഓൺ ദ വാട്ടർ, ആ റിവറിന് ഇപ്പം വെള്ളത്തിലുള്ള മീനിനെ അറിയൂല. ബ്രീസ് ഓൺ ദ വാട്ടർ, ഈ വെള്ളത്തിൻ്റെ മേലെ പതുക്കെ ഇങ്ങനെ കാറ്റുണ്ടാവുമല്ലോ, അതൊന്നും ഇപ്പം അറിയൂല. ഇത്രയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത 4 സ്റ്റാൻസാസ് നോക്കാം. ഇറ്റ് ന്യൂ ദ ക്രാബ്സ് ഓഫ് മഡ് ആൻഡ് റസ്റ്റ്, ഇറ്റ് ന്യൂ സിൽറ്റ് ലൈക്ക് എ മ്യൂക്കസ് മെംബ്രെയിൻ, ഇറ്റ് മസ്റ്റ് ഹാവ് നോൺ ദ ഒക്ടോപ്പസ് ആൻഡ് ഷുവർലി ന്യൂ ദ ഫിവറിഷ് വുമൻ ലിവിങ് ഇൻ ഓയിസ്റ്റേഴ്സ്. ദ റിവർ നെവർ ഓപ്പൺസ് അപ് ടു ഫിഷ് ടു ദ ഷിമർ ടു ദ നൈഫ്ലി അൺറസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ഫിഷ്, ഇറ്റ് നെവർ ഓപ്പൺസ് അപ് ഇൻ ഫിഷ്. ഇറ്റ് ഓപ്പൺസ് അപ് ഇൻ ഫ്ലവേഴ്സ് പുവർ ആൻഡ് ബ്ലാക്ക് ലൈക്ക് ബ്ലാക്ക് മെൻ ആൻഡ് വുമൻ. It opens up into a flora as squalid and beggarly as the blacks who must beg.
ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ഹാർഡ് ലീഫ്ഡ് മാംഗ്രോവ്സ് കിങ്കി ആസ് എ ബ്ലാക്ക് മാൻസ് ഹെയർ. അപ്പം ഇതിന് മുന്നത്തെ പാരഗ്രാഫിൽ റിവറിനിപ്പോൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഇറ്റ് ന്യൂ ക്രാബ്സ്, ആ മണ്ണിലുള്ള ഞണ്ടുകൾ, സിൽറ്റ്, ആ മണൽ ഒക്കെ. ആ പ്യുവർ വാട്ടർ റിവറിന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെയാണ് ഉള്ളത്. മ്യൂക്കസ് മെംബ്രെയിൻ ആ മേലെ ഒരു ലെയർ പോലെ ഉണ്ടാവുമല്ലോ, ലൈറ്റായിട്ടൊരു വെള്ളം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു മെംബ്രെയിൻ. പിന്നെ ഇറ്റ് മസ്റ്റ് ഹാവ് നോൺ ദ ഒക്ടോപ്പസ്, നീരാളിയും ഓയിസ്റ്റേഴ്സിനും ഒക്കെയാണ് ഇപ്പോൾ റിവറിന് അറിയുന്നത്. ഇതൊക്കെ ഒരു ഡേർട്ടിനെസ്സിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മഡ് ക്രാബ്, സിൽട്ട്, മ്യൂക്കസ് മെംബ്രെയിൻ അതൊക്കെ. പക്ഷേ ഇതിന് മുന്നത്തെ പാരഗ്രാഫിൽ ബ്രീസ്, വാട്ടർ ഇൻ വാട്ടർ ഗ്ലാസ്, ഫൗണ്ടെയിന്, ബ്ലൂ റെയിൻ ഒക്കെ ഒരു പ്യൂരിറ്റിനെ കാണിക്കാനായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിവറിൻ്റെ പ്യൂരിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു എന്ന്. വീണ്ടും ഈ റിവറിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ദ റിവർ നെവർ ഓപ്പൺസ് അപ്പ് ടു ഫിഷ്, അതിപ്പോൾ മീനുകളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മീനുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് പോലെ. മീനുകളില്ല, ടു ദ ഷിമ്മർ, അതിൻ്റെ തിളക്കം. നൈഫ്ലി അൺറസ്റ്റ് എന്ന് പറയുന്നത് ഫിഷിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കാം. നല്ല നൈഫ്ലി എന്ന് പറയുമ്പോൾ നല്ല ഷാർപ്പായിട്ട് റെസ്റ്റ് ഇല്ലാതെ മൂവ് ചെയ്യുന്ന നൈഫ്ലി അൺറസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ഫിഷ്, അതൊന്നും ഇപ്പോൾ ഈ റിവറിൽ കാണാൻ പറ്റുന്നില്ല. റിവർ അതിനൊന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊന്നും എക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പറയുകയാണ് ഇറ്റ് നെവർ ഓപ്പൺസ് അപ്പ് ഇൻ ഫിഷ്. ഇപ്പം പൊല്യൂട്ടഡ് ആയൊരു റിവറിൽ മീനുകൾ ഉണ്ടാവില്ലല്ലോ, അതാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് റിവറിലുള്ളത് എന്നാണ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ഫ്ലവേഴ്സ് പുവർ ആൻഡ് ബ്ലാക്ക് ലൈക്ക് ബ്ലാക്ക് മെൻ ആൻഡ് വുമൺ. ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ടു എ ഫ്ലോർ ആസ് സ്ക്വാലിഡ് ആൻഡ് ബെഗ്ഗേളി. ഇവിടെ ബ്ലാക്ക് മെന്നിനായിട്ടൊരു കമ്പാരിസൺ, ബ്ലാക്ക് പീപ്പിളിനായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഈ നദിക്കരയിലുള്ള സസ്യങ്ങളെ. അപ്പോൾ നദിയിൽ ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് മെന്നിനെയും വുമണിനെയും പോലെയുള്ള പുവർ ബ്ലാക്ക് ഫ്ലവേഴ്സാണ്. പിന്നെ ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ടു ഫ്ലോറ, ഫ്ലോറ എന്ന് പറയുന്ന സസ്യങ്ങൾ, പ്ലാന്റ് വർഗ്ഗങ്ങളിൽ പെട്ടത്. അതും എന്താണ്, സ്ക്വാലിഡ് ആൻഡ് ബെഗ്ഗേളിയാണ്. അത്രയും ഡേർട്ടിയും ഭിക്ഷയാചിക്കാനൊക്കെ നിൽക്കുന്നത് പോലെ, അത്രയും പുവർ കണ്ടീഷനിലാണ് ഈ റിവർ ഉള്ളത്. പിന്നെ പറയുന്നത് ആസ് ദ ബ്ലാക്ക്സ് ഹൂ മസ്റ്റ് ബെഗ്, ബ്ലാക്ക്സിനെ ഒരു പുവർ ബെഗ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരെ പോലെയാണ്, ഭിക്ഷയാചിക്കാനുള്ള ആൾക്കാരെ പോലെയായിട്ടാണ് പോയറ്റ് കാണിക്കുന്നത്. അവരോട് താരതമ്യം ചെയ്യാണ് റിവറിലുള്ള ഫ്ലവേഴ്സിനൊക്കെ. പിന്നെ പറയുന്നത് റിവറിൽ ഹാർഡ് ലീഫ്ഡ് മാംഗ്രൂവ്സ് ആണുള്ളത്, കേളി ആയിട്ടുള്ള ബ്ലാക്ക് മെൻസിൻ്റെ ഹെയർ പോലെ. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻസിൽ ബ്ലാക്ക് മെൻസിനായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഈ റിവറിനെ. മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കാട്, കണ്ടൽക്കാട്. അപ്പോൾ അതാണ് ഈ സ്റ്റാൻസുകളിൽ പറയുന്നത്. ഇനി അടുത്ത മൂന്ന് സ്റ്റാൻസസ് നോക്കാം. സ്മൂത്ത് ലൈക്ക് ദ ബെല്ലി ഓഫ് എ പ്രഗ്നൻറ്റ് ഡോഗ്, ദ റിവർ സ്വെൽസ് വിതൗട്ട് എവർ ബേസ്റ്റിംഗ്. ദ റിവേഴ്സ് ചൈൽഡ് ബേർത്ത് ഇസ് ലൈക്ക് എ ഡോഗ്സ് ഫ്ലൂയിഡ് ആൻഡ് ഇൻവേർട്ടിബ്രേറ്റ്. And I never saw its seed as bread when rising seethers. In silence, the river hears its bloating poverty, pregnant with black earth. It yields in silence in black earthen capes, in black earthen boots or gloves for the foot or hand that plunges in. Pregnant ആയ ഡോഗിൻ്റെ ബെല്ലി പോലെ, വയറു പോലെ റിവർ ചില സ്ഥലങ്ങളിൽ സ്വെല്ല് ചെയ്തിട്ടുണ്ട്, വീർത്ത് നിൽക്കുകയാണ്, ചില സ്ഥലങ്ങളിൽ വീതി കൂടും, പക്ഷെ ഒരിക്കലും നിറഞ്ഞൊഴുകിയത് കണ്ടിട്ടില്ല. റിവറിൻ്റെ ചൈൽഡ് ബേർത്ത് എന്ന് പറയുമ്പോൾ റിവറിൽ നിന്ന് പോകുന്ന മറ്റ് വെള്ളത്തിൻ്റെ സോഴ്സസ് ആവാം. അത് ഡോഗ്സിൻ്റെ ഫ്ലൂയിഡ് പോലെ, അല്ലെങ്കിൽ ഇൻവേർട്ടിബ്രേറ്റ് പോലെയാണ്, ഡോഗ്സിൻ്റെ ഫ്ലൂയിഡ് പോലെ, ആ ഒരു ഫ്ലൂയിഡ് രൂപം, അതും ഡോഗ്സിനായിട്ട് കമ്പയർ ചെയ്തിട്ട് കാണിക്കുകയാണ്. പിന്നെ പറയുന്നത് ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങുമല്ലോ, ബ്രെഡ്, കേക്കൊക്കെ, അതുപോലെ ഒരിക്കലും ഈ റിവറിനെ പൊങ്ങുന്നതായിട്ട്, റിവർ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് ഈ ഓദർ കണ്ടിട്ടില്ല. സൈലൻസ് ആണുള്ളത്, പോവേർട്ടിയിലാണ് റിവർ ഉള്ളത്. പ്രഗ്നൻറ്റ് വിത്ത് ബ്ലാക്ക് ഏർത്ത്, ആ മണ്ണ്, റിവറിൽ ആ മണ്ണൊക്കെ കാണുന്നതിനാണ് ബ്ലാക്ക് ഏർത്ത് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ സ്വീറ്റ് സൗണ്ട്സ് ഒന്നും ഇല്ല, സൈലൻസ് ആണ്. സൈലൻസിൽ ഇറ്റ് യീൽഡ്സ്, അത് വിളവ് തരികയാണ്. തരുന്നത് എന്താ, അതിലേക്ക് നമ്മൾ കയ്യോ കാലോ ഒക്കെ ഇട്ടാൽ കയ്യിൽ ഗ്ലൗസും കാലിൽ ബൂട്ട്സും ഒക്കെയാണ് തരുന്നത്. ചെളിയിൽ മുക്കിയിട്ടെടുത്ത കൈയും കാലൊക്കെ എങ്ങനെ ഉണ്ടാവും, ഒരു ബ്ലാക്ക് ഗ്ലൗസോ ബ്ലാക്ക് ബൂട്ടോ ഒക്കെ ഇട്ടതുപോലെ ഉണ്ടാവുമല്ലോ, അതാണ് പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കാം. ആസ് സംടൈംസ് ഹാപ്പൻസ് വിത്ത് ഡോഗ്സ്, ദ റിവർ സീം ടു സ്റ്റാഗ്നേറ്റ്, ഇറ്റ്സ് വാട്ടേഴ്സ് വുഡ് ടേൺ തിക്കർ ആൻഡ് വാമർ, ഫ്ലോയിങ് വിത്ത് ദ തിക്ക് വാം വേവ്സ് ഓഫ് എ സ്നേക്ക്. ഇറ്റ് ഹാഡ് സംതിങ് ഓഫ് എ ക്രേസി മാൻ സ്റ്റാഗ്നേഷൻ, സംതിങ് ഓഫ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, പ്രിസൺസ്, അസൈലംസ് ഓഫ് ദ ഡേർട്ടി ആൻഡ് സ്മദേർഡ് ലൈഫ്. Dirty smothering laundry, it trudged through.
something of the stagnation of decayed palaces eaten by mold and mistletoe, something of the stagnation of obese trees dripping 1,000 sugars from the Pernambuco dining rooms it trudged through. സ്റ്റാഗ്നേറ്റ് എന്ന് പറയുമ്പം സീസ് ചെയ്യുക, നിന്നു പോവുക. അപ്പം ഈ ഡോഗൊക്കെ ഓടിയിട്ട് പെട്ടെന്ന് നിന്ന് പോവാന്ന് വിചാരിച്ചു. അതുപോലെയൊക്കെ റിവർ നന്നായിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ടാവും. സ്നേക്ക് പോകുന്നത് പോലെ ആ വാട്ടർ മൂവ് ചെയ്ത് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ക്രേസി മാൻ്റെ സ്റ്റാഗ്നേഷൻ പോലെ, ഒരു ക്രേസി ആയ ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ഫ്ലോ ചെയ്യും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു സ്ഥിരത ഇല്ലാത്തത് പോലെയാണ് ആ റിവർ. ഹോസ്പിറ്റൽസ്, പ്രിസൺസ്, അസൈലംസ് ഒക്കെ അവരുടെ ആ ഒരു ഡേർട്ടി ലൈഫ്, ഒരു സ്തംഭിച്ച അവസ്ഥ, അതാണ് റിവറിന്. ഡീക്കേഡായിപ്പോയ പാലസുകളുടെ സ്തംഭനാവസ്ഥ പോലെ. ഒബീസ് ട്രീസ് എന്ന് പറയുമ്പം പൊണ്ണത്തടിയുള്ള തടിച്ച മരങ്ങളുടെ സ്തംഭനാവസ്ഥ പോലെ. അങ്ങനെ ഈ റിവർ സ്തംഭിച്ച് വരികയാണ്, ഇതിൻ്റെ ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ട് വരികയാണ്. നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഡ്രിപ്പിംഗ് 1,000 ഷുഗേഴ്സ് ഫ്രം ദ പെർണാംബുക്കോ ഡൈനിങ് റൂംസ് ഇട്രജ് ത്രൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാപ്പിബാരി ബ്രിവറിൻ്റെ രണ്ട് സൈഡിലും ഷുഗർ ഫാക്ടറീസ് ആയിരുന്നു. അതുകൊണ്ടാവാം ഷുഗേഴ്സ് ഫ്രം ദ പെർണാംബുക്കോ ഡൈനിങ് റൂംസ് ഇട്രജ് ത്രൂ എന്ന് പറയുന്നത്. പെർണാംബുക്കോയിലെ ഡൈനിങ് റൂംസിൽ നിന്ന് ഷുഗേഴ്സ് ഇറ്റിറ്റായി വന്നു. ഷുഗർ ഫാക്ടറീസ് നിന്ന് വരുന്ന വേസ്റ്റും ഒക്കെ കാണിക്കാനാവും. അതുകൊണ്ട് തന്നെ ഈ റിവർ സ്തംഭിച്ചു പോവാണ്. ഇനി ലാസ്റ്റ് മൂന്ന് പാരഗ്രാഫ് നോക്കാം. It is there with their backs to the river that the city's cultured families brood over the fast eggs of their prose. In the complete peace of their kitchens, they viciously stir their pots of sticky indolence. Could the river's water be the fruit of some trees? Why did it seem like ripened water? Why the flies always above it as if about to land? Did any part of the river ever cascade in joy? Was it ever anywhere or song or fountain? Was it ever anywhere a song or fountain? Why then were its eyes painted blue on maps? ഇവിടെ പറയുന്നത് ഈ ഫാക്ടറീസിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് റിവറിലേക്കാണ്, റിവറിലേക്ക് പുറന്തിരിഞ്ഞുകൊണ്ട്. പിന്നെ കൾച്ചേർഡ് ഫാമിലീസ് എന്ന് പറയുന്നുണ്ട്. ഈ കൾച്ചേർഡ് ഫാമിലീസ്, ഈ വലിയ ഫാമിലീസിൽ അവരുടെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കാന്നല്ലാതെ അവരുടെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ. Brood over the fast eggs of their prose. അവരുടെ ആ ഒരു വാഗ്ധ്വരണയുടെ മുട്ടകളിൽ അടയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് റിവറിനെ കുറിച്ച് നല്ല വേവലാതിയാണ്, പക്ഷേ അവർ അതിനുവേണ്ടി ഒന്നും ചെയ്യൂല. പിന്നെ ഈ പോയറ്റിനെ ലാസ്റ്റ് രണ്ട് സ്റ്റാൻസയിൽ പോയറ്റ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. Could the river's water be the fruit of some trees? ആ റിവറിലെ വെള്ളം ഏതെങ്കിലും ട്രീയുടെ ഫ്രൂട്ടാണോ? Why did it seem like ripened water? ഒരു പഴുത്ത റെഡ് പാകമായ ഒരു വെള്ളം പോലെ തോന്നുന്നത് എന്താ? അത് കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന് മേലെ കൂടെ, റിവറിന് മേലെ കൂടെ ഫ്ലൈസൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഒരു റൈപ്പനായ പഴുത്ത പാകമായ ഒരു ഫ്രൂട്ടിന് ചുറ്റും പറക്കുന്നത് പോലെ. ഡിഡ് എനി പാർട്ട് ഓഫ് ദ റിവർ കാസ്കേഡ് എൻജോയ്? റിവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സന്തോഷം കൊണ്ട് നിൽക്കുന്നുണ്ടോ? എവിടെയെങ്കിലും അതൊരു സോങ്ങോ ഫൗണ്ടെയിനോ ആണോ? പിന്നെ എന്തിന് ഈ റിവേഴ്സൊക്കെ മാപ്പിൽ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തു? അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തിലൂടെയാണ് പോയറ്റ് ഈ പോയം അവസാനിപ്പിക്കുന്നത്. റിവേഴ്സൊക്കെ ഇന്ന് നമുക്ക് നോക്കിയാൽ ബ്ലൂ കളർ റിവേഴ്സ് കാണാനേ പറ്റില്ല. ഒക്കെ പൊല്യൂട്ടഡ് ആയ ഇങ്ങനത്തെ ബ്ലാക്ക് അല്ലെങ്കിൽ ഡേർട്ടി റിവേഴ്സാണ്. പക്ഷെ മാപ്പുകളിൽ ഇപ്പോഴും ബ്ലൂ കളറാണ് റിവേഴ്സ്. എന്തിന് ബ്ലൂ കളറിൽ പ്രസൻറ്റ് ചെയ്യുന്നു? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പോയറ്റ് ഈ പോയം അവസാനിപ്പിക്കുന്നത്. ഈ പോയം വായിക്കുന്നവർക്ക് റിവേഴ്സ് പൊല്യൂട്ടഡ് ആവുന്നതിനെക്കുറിച്ച് ഒരു അവെയർനെസ് ഉണ്ടാവും. ഒരുപാട് കമ്പാരിസൺസ് വരുന്നുണ്ട് ഈ പോയത്തിൽ. സോ അതൊന്ന് മനസ്സിലാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.